ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവരും ആ ട്വിസ്റ്റിൽ അങ്ങനെ ഇരിക്കായിരിക്കില്ലേ, കുറച്ച് കുറച്ച് ട്വിസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളൂ, ഇതൊന്നും ഒന്നും അല്ല. ശരിക്കും ഇനി വരുന്ന എപ്പിസോഡൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, സോ അതൊന്ന് കണ്ടിട്ട് വരിക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക, കാരണം കൂടുതലായിട്ട് സസ്പെൻസും ത്രില്ലറും ഉള്ള ഒരു വെബ് സീരീസാണ് അംബ്രല്ല അക്കാഡമി. അപ്പോൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ ഇരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കൺ തീർച്ചയായും അമർത്തുക. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എപ്പിസോഡ് വണ്ണിൽ നമ്മൾ നിർത്തിയത് നമ്പർ 5 നമ്പർ 7 കാര്യങ്ങളൊക്കെ പറയാണ്, ലോകം നശിക്കുകയാണ് 8 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യണത് ഇവരൊക്കെ കുട്ടിക്കാലമായിരിക്കുമ്പോൾ ആ ഒരു സീനാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതിൽ ഇവന്റെ അമ്മ റോബോട്ട് ഉണ്ടല്ലോ, ആ റോബോട്ട് വന്നിട്ട് ഇങ്ങനെ മണി അടിച്ചിട്ട് ഇവനെയൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് വിളിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ റെജിനാൾഡ് വരും, എന്നിട്ട് ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്പർ 5 പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയും. അപ്പൊ റെജിനാൾഡ് പറയും ആഹാരം കഴിക്കുമ്പോൾ ഇതൊന്നും സംസാരിക്കാൻ പാടില്ല, അതാണ് റൂൾസ്, എനിക്ക് അറിയില്ലയോ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പൊ നമ്പർ 5 അതൊന്നും കേൾക്കാണ്ട് അവൻ പറയാണ് എനിക്ക് ടൈം ട്രാവൽ ചെയ്യണം, അതിന് ഞാൻ റെഡിയാണ് പറഞ്ഞിട്ട് പറയണം. അപ്പോ റെജിനാൾഡ് പറയും നീ അതിന് റെഡി അല്ല, നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് പറയണം. എന്തുകൊണ്ട് ഞാൻ അത് ചെയ്താ പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ തന്നെ സ്പേസ് ജമ്പ് ചെയ്ത് കാണിക്കണം, അത് തന്നെ അവന്റെ പവർ അറിയാലോ, ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് പോണത്. അത് ചെയ്തിട്ട് ഇങ്ങനെ പോയി പറയണം ഞാൻ റെഡിയാണ് പറയും. അപ്പോ റെജിനാൾഡ് പറയും സ്പേസ് ജമ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ടൈം ട്രാവൽ നീ ചെയ്ത നിന്റെ ബ്രെയിനും നിന്റെ ദേഹത്തിനും നിന്റെ എല്ലാത്തിനും കുറെ മാറ്റങ്ങൾ സംഭവിക്കാൻ പറയും. കാരണം ഇവൻ ഫസ്റ്റ് വയസ്സായതിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ ചെറിയ കുട്ടിയായാലും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടല്ലോ. പക്ഷേ നമ്പർ 5 ഇതൊന്നും കേൾക്കാണ്ട് അവ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ റെജിനാൾഡ് പറയും ഇനി ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യില്ല, ഈ കൂട്ടം നിർത്താൻ പറയണം. അതൊന്നും കേൾക്കാണ്ട് നമ്പർ 5 അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പൊ റെജിനാൾഡും വിളിച്ചു നോക്കും, പക്ഷെ അതൊന്നും കേൾക്കില്ല, നമ്പർ 5 അങ്ങനെ ഓടിപ്പോവും. നമ്പർ 5 ഓടിയിട്ട് വെളിയിൽ വരികയാണ്, എന്നിട്ട് ആര് എന്നെ കൊണ്ടാണോ പറ്റാത്ത പറഞ്ഞിട്ട് നമ്പർ 5 അപ്പോഴേ ഭയങ്കര വാഷ് ചെയ്യണം തോന്നുന്നു. ചെക്ക ഇങ്ങനെ ഓടി ഓടി ഓരോ കാലഘട്ടം ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കണം, 2-3 വർഷങ്ങൾ കടന്ന് കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവിടെ സ്റ്റോപ്പ് ആവും. അത് ഏത് പറഞ്ഞാൽ ഇവരൊക്കെ വലുതായിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് ഒരു അപ്പോക്കലിപ്സ് ഉണ്ടായില്ലേ, ഭൂമിയൊക്കെ നശിച്ചില്ലേ, അവിടെ വന്നിട്ട് പെടും. ഇവന്റെ വീട് എന്തായി പറഞ്ഞിട്ട് നേരെ ഇവന്റെ വീടുള്ള സ്ഥലത്തേക്ക് കുറച്ച് ബാക്ക് ഇങ്ങനെ ഓടിപ്പോയി നോക്കുമ്പോൾ അവന്റെ അംബ്രല്ല അക്കാഡമി മൊത്തം നശിച്ചു കാണും. അവിടെ ഒന്നും തന്നെ കാണില്ല, എല്ലാം തവിട് പൊടിയായിട്ടുണ്ടാവും. അയ്യോ ഇത് ഉടനടി നമ്മുടെ ഫാമിലിൻ്റെ അടുത്ത് പറയണം പറഞ്ഞിട്ട് തിരിച്ച് ബാക്കിൽ ടൈം ട്രാവൽ ചെയ്യാൻ നോക്കുമ്പോൾ അവന് പറ്റില്ല, അവിടെ സ്റ്റക്കായി. ഇങ്ങനെയാണ് അവൻ ഫ്യൂച്ചറിൽ പോയി സ്റ്റക്ക് ആവുന്നത്, ഈ ഒരു വാഷിന്റെ പുറത്താണ് അവൻ അവിടെ പോയി സ്റ്റക്ക് ആവുന്നത്, എന്നിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇതൊക്കെ നമ്മുടെ വാനിന്റെ അടുത്ത് നമ്പർ 5 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാനി അത്രയൊന്നും വിശ്വസിച്ച പോലെ ഇല്ല, അതുകൊണ്ട് നമ്പർ 5 കുറച്ച് ദേഷ്യം വരും. ഇതൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം, നീ ഇപ്പൊ ഉറങ്ങുക പറഞ്ഞിട്ട് നമ്പർ 5 അവിടെ ഉറങ്ങാൻ വെച്ചിട്ട് വാനി അവളെപ്പോഴും കഴിക്കല്ലോ ഒരു മരുന്ന്, ആ മരുന്നെടുത്ത് കഴിക്കുകയാണ്. പക്ഷെ നമ്പർ 5 അവിടെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്പർ 5 പോക്കറ്റില് ഒരു ഇങ്ങനെ ഒരു തുണി മാതിരി ഉണ്ടാവും, ആ തുണി എടുത്തിട്ട് അത് തുറന്നിട്ട് ആരോ ഒരാളുടെ കണ്ണ്, ആ കണ്ണിന്റെ ബാക്കി നോക്കണം, ഏത് കമ്പനി ഉണ്ടാക്കി പറഞ്ഞിട്ട് ആ കണ്ണിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കമ്പനി ഏതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്പർ 5 അവന്റെ റൂമിൽ നിന്ന് വെളിയിൽ പോവാണ്. അതിനുശേഷം അടുത്ത സീന് കാണിക്കുന്നു, ഒരു ടാക്സിയിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങണം, കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും, അവരുടെ പേരാണ്, ഈ ചെക്കന്റെ പേര് വന്നിട്ട് ഹേസൽ, ആ പെണ്ണിന്റെ പേര് ചാച്ച. ഇവരാരാണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഇവന്റെ കയ്യിൽ വലിയൊരു സൂക്കേസ് ഉണ്ടാവും, ഇവര് റൂം എടുക്കാൻ വരികയാണ്. അവിടെ വന്നിട്ട് ചാച്ച വന്നിട്ട് എന്തിനോ ട്രാക്ക് ചെയ്യണം, അത് വേറൊന്നുമല്ല, നമ്പർ 5 ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടായിരുന്നില്ല, അതിനെ ട്രാക്ക് ചെയ്യണം. പക്ഷെ നമ്പർ 5 അത് കടന്റെ മുമ്പിൽ തന്നെ കൊണ്ടിട്ടു, കടന്റെ മുമ്പിൽ വലിയൊരു ഫൈറ്റ് നടന്നില്ല, അവിടെ പോലീസുകാർ വന്നിരിക്കുകയാണ്. പോലീസുകാർ വന്നിട്ട് ഇവിടെ എന്താ ഫൈറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പോലീസുകാർ റിപ്പോർട്ട് എഴുതും ഇവർ തമ്മി തമ്മി ഷൂട്ട് ചെയ്തിട്ട് മരിച്ചു, കാരണം നമ്പർ 5 ഇങ്ങനെ സ്പേസ് ജമ്പ് ചെയ്ത് ഇവർ തമ്മിൽ ഷൂട്ടാകാൻ വെച്ചല്ലോ. അപ്പൊ അവരങ്ങനെ അവിടെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ച്, ആരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പറ്റും. അപ്പൊ ആ സ്ത്രീ പറയാണ് ഇവിടെ ലാസ്റ്റ് ഡേ വന്ന കസ്റ്റമർ ഒരു ട്രക്ക് ഡ്രൈവറും പിന്നെ അതിന്റെ മോനാണെന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നമ്പർ 5 പിന്നെ ആ ട്രക്ക് ഡ്രൈവറിനെയും പറയാണ് പിന്നെ നിങ്ങൾ എത്ര വർഷം എന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമ്പോണ്ട്, ആ സ്ത്രീ ചോദിക്കുന്നത് എത്ര വർഷം ഞാൻ ഇപ്പോഴല്ലേ ചോദിക്കുന്നത് പറയും. അപ്പോ ആ സ്ത്രീ പറയും അല്ല എന്നോട് മുമ്പും ഒരു ഡിറ്റക്റ്റീവ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയും. അപ്പൊ കടന്റെ ബാക്കിൽ പോകണം നമ്മുടെ ടിയാഗോ, ചെറിയ ചെറിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണല്ലോ ചെക്കൻ, എന്നിട്ട് ടിയാഗോന്റെ ആ വയർലെസ് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാണ്. വാങ്ങി വെച്ചിട്ട് ടിയാഗോനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവള് കാറിലെത്തും, നീ പോലീസ് അല്ല ടിയാഗോ, നീ ഞങ്ങളുടെ വഴിയിൽ ഇടയിൽ വരണ്ട, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് കാറിൽ ഇടുകയാണ് അവനെ. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഹേസലും ചാച്ചിയും കേൾക്കും. അടുത്ത ദിവസം മോർണിംഗ് വന്നിട്ട് ലൂത്തർ ആലിസിനെ കാണാൻ പോകണം. ഇവര് തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ, കാരണം ഇവര് ഒറിജിനൽ ബയോളജിക്കൽ ബ്രദർ സിസ്റ്റർ ഒന്നല്ല, അഡോപ്റ്റഡ് ആണ്, പക്ഷെ ഇവര് തമ്മിൽ വേറെന്തോ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് തോന്നുന്നു, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിന് കാണിക്കുന്നത്, ക്ലാസ് വന്നിട്ട് അവിടെ ഒരു ജട്ടി വിട്ടിട്ട് അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കെ ഫുൾ ബോധയാണല്ലോ, ഒന്നും ഓർമ്മയില്ല, ഇങ്ങനെ എണിക്കും, എണിച്ചിട്ട് അവിടെ ബെൻ ഉണ്ടാവും, ബെന്റെ അടുത്ത് എന്തോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇടയ്ക്ക് എന്നാലും അടിച്ച് ഹാങ് ഓവർ മാറിയിട്ടില്ല തോന്നണം. എന്നിട്ട് ഒരു സിഗരറ്റും വലിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ബുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൊരങ്ങുണ്ടല്ലേ പോകോ പോകോ അവിടെ വന്നിട്ട് ക്ലാസിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ജെൽ ബോക്സ് മാതിരി ഉണ്ടാവും നമ്മുടെ അച്ഛന്റെ ഓഫീസിൽ, അത് കാണാനില്ല, എവിടെയെങ്കിലും കണ്ടോ പറഞ്ഞിട്ട് ക്ലോസിന്റെ അടുത്ത് ചോദിക്കണം. ക്ലോസ് അത് വിറ്റല്ലോ, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിച്ചില്ലേ ഒരു പെട്ടി പോലെ, അതാണ് ചോദിക്കുന്നത്. അതിൽ കുറെ ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ഉണ്ട് പറയും. അപ്പോഴാണ് നമ്മുടെ ക്ലോസ് ഇങ്ങനെ ആലോചിക്കുക, ആ പേപ്പറിനെയൊക്കെ ഒരു കുപ്പത്തൊട്ടി ഇട്ടിട്ട് ഇത് നേരെ കൊണ്ടുപോയി വിറ്റിട്ട് എന്തോ വാങ്ങി അടിച്ചിട്ട് ആ ഡോസിലാണ് ഇന്നലെ കിടന്നുറങ്ങിയിരിക്കുന്നത് ചെക്കൻ. എന്നിട്ട് പോകോന്റെ അടുത്ത് ഒരു നുണ പറയും, ഞാൻ അത് കണ്ടിട്ടേ ഇല്ല പറഞ്ഞിട്ട് ക്ലോസ് പറയും. ഈ ടൈമിൽ വാന്യം വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ട് നമ്പർ 5 എവിടെ നോക്കുമ്പോൾ നമ്പർ 5 കാണാനില്ല. ചെക്കൻ ഇന്നലെ രാത്രി സ്ഥലം വിട്ടു നോക്കണു, കണ്ണുണ്ടാക്കിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന്റെ മാനുഫാക്ചർ ആരാ ചെയ്ത് എന്താ ഡീറ്റെയിൽസ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ നമ്പർ 5. അപ്പൊ അവിടെ ഒരു ഡോക്ടർ വരും, ആ ഡോക്ടറിനോട് പറയും ഈ കണ്ണിന്റെ ഉടമസ്ഥ ഇത് മിസ് ചെയ്തു, എനിക്കിത് തിരിച്ചു കൊടുക്കണം, അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് തരാണെങ്കിൽ ഞാൻ കൊടുക്കാൻ പറയും. അപ്പൊ ആ ഡോക്ടർ പറയും അയ്യോ ഇവിടുത്തെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ വെളിയിൽ വിടില്ല, അത് വേണമെങ്കിൽ തന്നോളൂ ഞങ്ങൾ കൊടുക്കാ പറഞ്ഞിട്ട് ഡോക്ടർ പറയണം. അപ്പൊ ഇത് കേട്ട് നമ്പർ 5 ടെൻഷൻ ആയിട്ട് അവന്റെ ഉള്ളിലുള്ള അന്യം വെളിയിൽ വന്നു പോകുന്നു. ആ ഡോക്ടറിനെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ ഇരുന്ന റിസപ്ഷൻ ലിസ്റ്റ് വന്നിട്ട് ഇത് കണ്ട് പേടിച്ചിട്ട് സെക്യൂരിറ്റി കഴിഞ്ഞ് വിളിക്കണം, നമ്മുടെ നമ്പർ 5 അവിടെ നിന്ന് മെല്ലെ പോവാണ്. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, അവിടെ കുറെ പേര് മരിച്ചതിന്റെ, അപ്പൊ അവിടെയുള്ളവരൊക്കെ അവര് തമ്മിൽ തന്നെ ഷൂട്ട് ചെയ്ത് മരിച്ചതാണ് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്യാണ്. പക്ഷേ അവിടെ ഒരു കത്തി കിട്ടി, ആ കത്തിയിലുള്ള ഫിംഗർ പ്രിന്റ് അവിടെയുള്ള ഡെഡ് ബോഡീസ് ആരുമായിട്ട് തന്നെ മാച്ച് ആയില്ല. ബട്ട് ആ ഫിംഗർ പ്രിന്റ് 1938 നടന്ന ഒരു ക്രൈമില് കിട്ടിയ ഫിംഗർ പ്രിന്റായിട്ട് മാച്ച് ആയി പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് പറയാണ്. അപ്പൊ ഇവള് പറയും ആ ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, നേരെ നോക്ക് പറഞ്ഞിട്ട് ആ കത്തി തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ടിയാഗോനെ കൊണ്ടുവരാണ്. ടിയാഗോന്റെ അടുത്ത് ആ പോലീസുകാരി പറയും നീ ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ തൂക്കി ഞാൻ ജയിലിലിടും, ഇപ്പൊ നീ പൊക്കിയോ പറഞ്ഞിട്ട് ടിയാഗോനെ അവിടുന്ന് റിലീസ് ചെയ്യാണ്. അതിനുശേഷം നമ്പർ 5 തപ്പിയിട്ട് നമ്മുടെ വാന്യ അംബർല അക്കാഡമി മൊത്തം നോക്കുകയാണ്. നോക്കണു നമ്പർ 5 അവിടെ ഉണ്ടാവും, ഓക്കെ നിന്നെ അവിടെ കണ്ടല്ലോ സമാധാനം പറഞ്ഞിട്ട് വാന്യ അവിടുന്ന് പോകണം. അപ്പോഴാണ് നമ്പർ 5 പ്ലാന്, നമ്പർ 5 ക്ലാസ്സിന് തപ്പി വന്നിരിക്കുന്നത്, ക്ലാസ്സിനെ അവന്റെ അച്ഛനായി അഭിനയിപ്പിച്ചിട്ട് ആ കണ്ണ് ഫാക്ടറി ഉണ്ടല്ലോ മാനുഫാക്ചർ ചെയ്തത് അവിടെ കൂട്ടിട്ട് പോവാ പറഞ്ഞിട്ട്. നമ്മുടെ ക്ലാസ് ചെറിയൊരു ക്വാർട്ടർ കിട്ടിയാലും എന്ത് വേണമെങ്കിലും ചെയ്യും, അപ്പൊ നമ്പർ 5 എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലാസ്സിനെ വിളിച്ചിട്ട് ആ മാനുഫാക്ചറിന്റെ അവിടേക്ക് കൂട്ടിട്ട് പോവാണ് നമ്മുടെ നമ്പർ 5. അവർ രണ്ടുപേരും പോയിട്ട് ആ ഫസ്റ്റ് കണ്ട ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറിന് സംസാരിക്കണം. അപ്പോഴും ആ ഡോക്ടർ പറയും ആ ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല പറഞ്ഞിട്ട് പറയണ്. അതായിട്ട് ക്ലോസ് ടെൻഷൻ ആയിട്ട് നമ്പർ 5 തല്ലും. ആ നമ്പർ 5 തല്ലിയിട്ട് സ്വയമായിട്ടും അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തല പൊട്ടിക്കും. എന്തിനാണ് വെച്ചാ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പോലീസിന്റെ അടുത്ത് നീയാണ് ഞങ്ങളെ തല്ലിയെ പറഞ്ഞിട്ട് പറയും പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പേടിച്ചിട്ട് ഓക്കെ ഓക്കെ ഞാൻ ഡീറ്റെയിൽസ് തരാ പറഞ്ഞിട്ട് അവിടെയുള്ള ഫയൽസ് ഒക്കെ നോക്കുകയാണ്. നോക്കി കഴിഞ്ഞിട്ട് ഒരു ഷോക്ക് ആയിട്ടുള്ള ന്യൂസ്, ഇതിനി മാനുഫാക്ചർ ചെയ്തിട്ടില്ല, ഈ കണ്ണ് അവിടെ നിന്ന് കിട്ടി പറഞ്ഞിട്ട് ചോദിക്കുന്നു. കാരണം ഈ കണ്ണ് ഇനി ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ, അതിനുള്ളിൽ ഇതെങ്ങനെ കിട്ടി പറഞ്ഞിട്ട്. കാരണം ഇപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞതാണല്ലോ, നമ്പർ 5 ക്ലോസ് അവിടെ നിന്ന് പോവാണ്. ക്ലോസ് നമ്പർ 5 വെളിയിൽ വന്നതിന് ശേഷം നമ്പർ 5 പറയും ഇനിയും 7 കണ്ണ് പോവും, അവൻ വന്നിട്ട് ഈ ഒരു കണ്ണ് വാങ്ങിയിട്ട് വെക്കാൻ പോണം. കാരണം ഇത് ഫ്യൂച്ചറിന് കിട്ടിയതാണല്ലോ, ഈ കണ്ണ് വെച്ചവനാണ് ഈ ലോകം നശിക്കാൻ തന്നെ കാരണമാവുന്നത്, അവനെ നമ്മൾ കണ്ടുപിടിക്കണം പറഞ്ഞിട്ട് നമ്പർ 5 പറയാണ്. അതിനുശേഷം ക്ലോസിനെ അവിടെ വിട്ടിട്ട് നമ്പർ 5 മെല്ലെ എസ്കേപ്പ് ആവണം ഒരു ടാക്സി കയറിയിട്ട്. അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ഹേസിലും ചാച്ചി ഉണ്ടല്ലോ കോട്ട് ഇട്ട് വന്നവര്, അവര് വന്നിട്ട് ആ ട്രക്ക് ഡ്രൈവറിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ പറയാൻ വേണ്ടിട്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് എന്തിനാണെന്ന്. അവരൊരു ഫോട്ടോ കയ്യിൽ വെച്ചിട്ടുണ്ടാവും, അത് വേറെ അല്ല നമ്പർ 5 ഓൾഡ് ഫോട്ടോ, അവൻ വയസ്സായിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോവും ഈ ട്രക്ക് ഡ്രൈവറിന്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അത് മാച്ച് ഒന്നും ആവണില്ല. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഈ ഫോട്ടോയിലുള്ളത് എന്തായാലും ഈ കളവനല്ല പറഞ്ഞിട്ട് മനസ്സിലാവണം. അപ്പൊ ആ ട്രക്ക് ഡ്രൈവർ പേടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ പറയാ പറയണം. കാരണം ഇവര് അയാ രാത്രി എന്താ നടന്ന സംഭവം പറഞ്ഞ് അന്വേഷിക്കണം. അപ്പൊ ഇവര് പറയും അവിടെ ഒരു ചെക്കൻ വന്നിട്ടായിരുന്നു, ചെറിയൊരു കുട്ടിയാണ്, പക്ഷെ അവൻ പറയണതൊക്കെ ഭയങ്കര വിചിത്രമായിരുന്നു. കാരണം അവ ഒരു ചെറിയ കുട്ടി, അവൻ പറയണ ഞാൻ ചെറുപ്പത്തിൽ ഈ കടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പറഞ്ഞിട്ട്. അപ്പോ ഹേസലും ചേച്ചിക്ക് ഒരു ഡൗട്ട്, എന്തുകൊണ്ട് ആ നമ്പർ 5 ചെറുപ്പം ആയിക്കൂടാ ടൈം ട്രാവല്, അവൻ ആ ബോക്സ് ഉണ്ടല്ലോ ഇവന്റെ ഒരു വലിയൊരു ബോക്സ് കണ്ടുപോലെ, ആ ബോക്സ് ഒരു ടൈം മെഷീൻ ആണ്, ആ ടൈം മെഷീൻ ഇല്ലാണ്ട് അവൻ ടൈം ട്രാവൽ ചെയ്തപ്പോ വേണമെങ്കിൽ അവൻ ചെറിയ കുട്ടിയായിട്ട് മാറിയിരിക്കാം. അപ്പൊ നമ്മൾ തേടുന്നത് ഒരു ചെറിയ കുട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ആലിസിനെ കാണിക്കുന്ന, അവൾക്ക് ഡൈവേഴ്സ് ആയി പറഞ്ഞില്ലേ, അപ്പോ അവന്റെ മകളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് എക്സ് ഹസ്ബൻഡ് അടുത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ആ ഹസ്ബൻഡ് പറയും ഇല്ല സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഫോൺ വെക്കണം. ഇത് ടെൻഷനിലിരിക്കുമ്പോ വാന്യ അവിടെ വന്നിട്ട് കുറച്ചിങ്ങനെ ആരതില് പറയാണ്. അപ്പൊ ആലിസൺ പറയും നീയൊന്നും എനിക്ക് അഡ്വൈസ് ചെയ്യണ്ട, കാരണം നീ ഒരു റിലേഷൻഷിപ്പിലേ ഇരുന്നിട്ടില്ല, ഫസ്റ്റ് അത് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് റിലേഷൻഷിപ്പിന്റെ പെയിൻ എന്താണ് മനസ്സിലാക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ വാന്യ വന്നിട്ട് എപ്പോഴും മേ സോകമായിട്ട് വയലിൻ വായിക്കലോ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ ഡോർ ഇങ്ങനെ തട്ടും, നോക്കണു ഒരുത്തൻ, ഇവൻ വന്നിട്ട് ഇവൾ
ഇവളുടെ അടുത്ത് വയലിൻ പഠിക്കാൻ വേണ്ടി വരികയാണ്. അവന്റെ പേര് വന്നിട്ട് ലിയോണാർഡ് എന്നാണ്. അവനെ ഉള്ളിയെ വിളിച്ചിട്ട് കുറച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവനെങ്ങനെ വയലിൻ ക്ലാസ് പഠിപ്പിക്കാണ്. എല്ലാ ഇതിലെ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇവനെ ആവട്ടെ എല്ലാ ചെറിയ ചെറിയ ഹിൻസും നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ പൊളിയായിട്ടുണ്ടാവും. നമ്മുടെ ലൂത്തർ വന്നിട്ട് ഡിയാഗോന്റെ അവിടേക്ക് പോവാണ്. ഡിയാഗോന്റെ അവിടെ പോയിട്ട് അവിടെയുള്ള പേപ്പറും പോസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവന്റെ അച്ഛൻ മരിച്ചല്ലോ, ആ ദിവസം തന്നെ ഡിയാഗോ രണ്ടുപേരെ രക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡിയാഗോ ബാക്കിൽ വരും. ഡിയാഗോ ബാക്കിൽ വന്നപ്പോൾ നമ്മുടെ ലൂത്തർ പറയും, അച്ഛൻ മരിക്കുമെന്ന് നീ അവിടെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയണം, ഇതൊന്നും നീ നേരത്തെ പറഞ്ഞില്ല. കാരണം ലൂത്തറിന് ഇവന്റെ മേലൊക്കെ ഒരു സംശയം ഉണ്ടല്ലോ, ഇവര് തമ്മിൽ ഫൈറ്റും ആയതാണല്ലോ. അപ്പൊ ഡിയാഗോ പറയും, എനിക്കിത് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളൊന്നും എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് സംസാരിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് വാന്യ ഒരു വയലിൻ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നില്ലേ ആ ലിയോണാർഡ്. ലിയോണാർഡ് വന്നിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു കടയുണ്ട്, നീ ഫ്രീ ആയിരിക്കുമ്പോൾ അവിടെ വാ അങ്ങനെയൊക്കെ പറയാണ്. നൈസ് ആയിട്ട് അവളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് തോന്നുന്നു. സെക്കൻഡ് അതിനുശേഷം ലിയോ അവിടെ നിന്ന് പോവാണ്. ആലിസ് വന്നിട്ട് രാത്രി ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവിടേക്ക് പോകോ വരികയാണ്. അപ്പൊ പോകോ വന്നിട്ട് എന്ത് പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ ആലിസൻ പറയും, ഞാൻ വാന്യന്റെ അടുത്ത് അത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചിരിക്കാൻ പാടില്ല, അവള് പാവമാണ് അങ്ങനെയൊക്കെ പറയണം. ശരി നീ കുഴപ്പമില്ല, അവളെ ഒന്നും മനസ്സിൽ വെക്കില്ല പറഞ്ഞിട്ട് പോകോ പറയാണ്. പോകോ ആലിസിനും കൂടെ എന്നിട്ട് ഒരു റൂമിൽ പോവാണ്. അവിടെയാണ് ഈ റെജിനാൾഡി ഇവിനെയൊക്കെ കൺകാണിച്ചു കൊണ്ടിരുന്നത്. അവള് വന്നിട്ട് ഓരോ സി ഡി പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഇതുവരെ നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോഴാണ് ഒരു സി ഡി പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ അവൾ അത് കണ്ട് എന്ത് ഷോക്കാവും. അപ്പൊ തന്നെ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത സീന് കാണിക്കുന്നത് നമ്പർ ഫൈവിനെയാണ്. നമ്പർ ഫൈവ് വന്നിട്ട് അവൻ ഒരു പെണ്ണിനെ തേടി വന്നിരിക്കുന്നത് ഡിലോറസ് പറഞ്ഞിട്ട്. ഡിലോറസ് പറഞ്ഞത് ഇവന്റെ കൂടെ എത്രയോ വർഷം ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്നാണ് ആ പെണ്ണ് ഈ കടയിലുള്ളത്. നമ്മളടക്കം വിചാരിക്കും വല്ല സെയിൽസ് ഗേളോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കും, പക്ഷെ അതൊന്നുമല്ല, അതൊരു ബൊമ്മ. ബൊമ്മന്റെ കൂടെയാണ് ഇത്ര കാലം അവൻ കുടുംബം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് തേടിയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ അവനൊരു ആപത്തുണ്ട്. ഹേസലും ചാച്ചിയും പറഞ്ഞില്ലേ, ഹേസലും ചാച്ചിയും ഇവനെ തപ്പി അവിടെ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇവനെ കണ്ടെന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഹേസലും ചാച്ചിയും ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് സ്പേസ് ജമ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അവ എടുക്കാൻ വന്ന ആ ബൊമ്മയുണ്ടല്ലോ, ആ ബൊമ്മ അവൾ പൊട്ടും. ആ ബൊമ്മനെ എടുത്തിട്ട് അവ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അപ്പോഴാണ് അവിടെ സൗണ്ട് കേട്ടിട്ട് പോലീസ് വരിക. എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പോലീസ് വരിക. പോലീസ് വന്നതും ഹേസലും ചാച്ചിയും അവിടെ നിന്ന് മുങ്ങും. അടുത്ത സീന് കാണിക്കുന്നത് ലൂത്തർ വരികയാണ്. ലൂത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ആലിസൺ ഇങ്ങനെ ഓടി വരും. ഓടി വന്നിട്ട് നിനക്കൊരു വിഷയം കാട്ടണം പറഞ്ഞിട്ട് ആലിസൺ പറയുമ്പോൾ ലൂത്തർ, ഇല്ലില്ല ഞാൻ സോറി, നിങ്ങളെയൊക്കെ സംശയപ്പെട്ടത് ക്ഷമിക്കണം, അച്ഛൻ മരിച്ചത് നാച്ചുറൽ ഡെത്ത് തന്നെയാണ്, അതിന്റെ ബാക്കിൽ ഒന്നും തന്നെ ഇല്ല, ആരും അദ്ദേഹത്തിന് കൊന്നൊന്നല്ല പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആലിസൺ പറയും, അല്ല നീ സംശയപ്പെട്ടത് കറക്റ്റ് തന്നെയാണ്, അച്ഛൻ മരിച്ചതിന്റെ ബാക്കിൽ ഒരു സംഭവം ഉണ്ട്, വാ അത് എനിക്ക് കാണിച്ചു തരാ പറഞ്ഞിട്ട് ആലിസൺ ലൂത്തറിനെ വിളിച്ചിട്ട് പോവാണ്. ആലിസൺ ലൂത്തറും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്പർ ഫൈവ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നില്ലേ, അവ അതിന് മുമ്പിൽ വരും. എന്ത് എത്ര പെട്ടെന്ന് ഓടി വരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ട് ലൂത്തർ അവനിങ്ങനെ തൊടാൻ മുമ്പ് നമ്പർ ഫൈവ് ഇങ്ങനെ കൈ പിടിച്ചിട്ട്, നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരുമാതിരി ടെൻഷൻ എന്തോ ഒരു ഫീലിൽ പറയാണ്. അപ്പോഴാണ് ആ സീന് കട്ട് ചെയ്തിട്ട് വേറെ സീന് കാണിക്കുന്നത്. ഇവര് നമ്പർ ഫൈവ് ഫ്യൂച്ചറിൽ പെട്ടു അവിടെ ലോകമൊക്കെ നശിച്ചു പറയല്ലേ, അവിടെ ഒരു കൈ ഇങ്ങനെ നിൽക്കണു, ആ കൈയിന്റെ അടുത്ത് മുമ്പ് അവിടെ ഒരു കണ്ണ്, ആ കണ്ണാണ് ഇവ ഇങ്ങനെ തേടി തേടി ഇതാരൻ്റെയാണ് പറഞ്ഞിട്ട് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ണിനെ അവ എടുത്തു വെക്കും. ശരി, ആ കൈ ആരൻ്റെയാണെന്ന് അറിയണ്ടേ, അത് വേറെ ആരൻ്റെയും അല്ല, ലൂത്തറിന്റെ. ലൂത്തർ അവിടെ മരിച്ചു കിടക്കണം. അതേസമയത്ത് തന്നെ കുറച്ച് അപ്പുറത്ത് ആലിസനും മരിച്ചു കിടക്കണു, അപ്പുറത്ത് ഡിയാഗോ മരിച്ചെടുക്കണു, ക്ലോസ് മരിച്ചെടുക്കണു, അംബർല അക്കാഡമിയിലുള്ള ഇവന്റെ ഫാമിലി എല്ലാം തന്നെ അവിടെ മരണപ്പെട്ട് കിടക്കണു. ഇതുകൊണ്ടാണ് നമ്പർ ഫൈവ് എങ്ങനെയെങ്കിലും ഈ അഴിവിനെ തടയണം തടയണം പറഞ്ഞിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത്. അവിടെ തന്നെ ഈ എപ്പിസോഡ് സ്റ്റോപ്പാണ്. എന്തടാ ഇത് പെട്ടെന്ന് കഴിഞ്ഞു, ഒന്നുമേ ഇല്ല, എന്തൊക്കെയോ പറയണു എന്നൊന്നും തോന്നണ്ട. കാരണം ഈ ഓരോ ഇൻട്രൊഡക്ഷനും നമുക്കിപ്പോ നോട്ട് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ റിവീൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. കാരണം ഇനിയാണ് നമുക്ക് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് എപ്പിസോഡ് രണ്ട് മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, കുറേ മിസ്റ്ററി ഉണ്ടാവും, അതൊക്കെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.